Tamam Garım Pigem. Oo. Fahana vavadolu, fahana upinattu, fahavidyam karavavahai, tejafina vathidamastu, avidushavahai, om shande, shande, shande. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ബൃഹദാരണ്യക ഉപനിഷത്ത് ഒന്നാം അധ്യായം അഞ്ചാമത്തെ ബ്രാഹ്മണത്തിൽ 10-12 വരെ എടുത്തുണ്ട്. ഇനിയും 11 എടുക്കുന്നേ. അഞ്ചാമത്തെ ബ്രാഹ്മണത്തിലെ 11-ാമത്തെ മന്ത്രം നമ്മൾ എടുക്കുന്നു. തസ്യേവാച പൃഥ്വീം ശരീരം ജ്യോതിരൂപമയമഗ്നി തദ്വ്യാപത്യേവ വാക്ക് താപതി പൃഥ്വി താവാനയമഗ്നി. തസ്യേവാച ആ വാക്കിനെ പൃഥ്വി ശരീരം മുമ്പലത്തെ മന്ത്രങ്ങൾ പറഞ്ഞു വെച്ചത് വാക്ക് മനസ്സ് പ്രാണൻ ഇവയുടെ ആദ്യഭൗതികമായ ഭേദങ്ങളാണ് വിവരിച്ചു കഴിഞ്ഞത്. ആധ്യാത്മിക ഭേദവും ആദ്യഭൗതികവുമായ ഭേദം വിവരിച്ചു കഴിഞ്ഞു. ഇനി അവയുടെ ആദിദൈവിക ഭാവത്തെക്കുറിച്ച് പറയാൻ പുറപ്പെടുക. തസ്യേവാച പൃഥ്വി ശരീരം വാക്ക് മനസ്സ് പ്രാണൻ എന്താണ് എന്നെ എടുക്കുന്നത്. ആ വാക്കിനെ പൃഥ്വിയാണ് ശരീരം, ജ്യോതിരൂപമായ അഗ്നി പ്രകാശാത്മകമാണ് ആയ അഗ്നിയാണ് ഇതിനെ കാരണമായിരിക്കുന്നത്. തദ്യാവത്യേവ വാക്ക് താവതീ പൃഥ്വി യാതുകൊണ്ട് യാതൊരു കാലം വരെയാണോ ഈ പൃഥ്വി ഉള്ളത്, ഈ വാക്കുള്ളത്, അത്രത്തോളം കാലവും പൃഥ്വി ഉണ്ട്. തത് യാവതി ഏവ വാക്ക് യാതൊരു കാലം വരെയാണോ വാക്കുള്ളത് താവതീ പൃഥ്വി അതുവരെ പൃഥ്വിയുള്ളൂ, താവാൻ അയം അഗ്നി അതുവരെ അഗ്നിക്കും നിലനിൽക്കുന്നു. വാക്കിൻ്റെ ശരീരമാണ് പൃഥ്വി. കാരണം പാർത്ഥിവമായ അഗ്നിയായ വായുവിൻ്റെയും ആകാശത്തിൻ്റെയും സംയോഗമാണ് വാക്കിന് കാരണം. അപ്പോൾ വാക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചഭൂതാത്മകമായ ഈ പൃഥ്വിയിലെ രണ്ടു ഭാഗത്തിലാണ്. അതുകൊണ്ട് വാക്കിൻ്റെ ശരീരം, വാക്കിൻ്റെ ഒരു പാത്രം, ഇരിപ്പിടമാണ് പൃഥ്വി. അഗ്നി അതിൻ്റെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തേജസ് രൂപമാണ് അഗ്നി. വാക്കുള്ളിടത്തോളം കാലവും പൃഥ്വിയുണ്ട്, അഗ്നിയും അത്രത്തോളം കാലമുണ്ട്. വാക്കിൻ്റെയും പ്രാണന്റെയും മനസ്സിൻ്റെയും പ്രാണന്റെയും ആദി ദൈവികമായ വിവരണമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദിദൈവികമായി വാക്കിന് രണ്ട് രൂപങ്ങളുണ്ട്, ഒന്ന് പൃഥ്വി പിന്നൊന്ന് അഗ്നി. ഒന്ന് കാര്യവും മറ്റൊന്ന് കാരണവുമാണ്. പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നി, പ്രകാശമാനമായ അഗ്നിയും അതിനാധാരമായിരിക്കുന്ന പൃഥ്വി. ഇവിടെ ആധാര ആധേയ ഭേദം അല്ലെങ്കിൽ കാര്യകാരണ ഭേദം പറയാം. ഒന്നുള്ളിടത്തോളം കാലവും മറ്റേതുണ്ട്. ആധാരമുള്ളിടത്തോളം കാലവും ആധേയത്തിന് നിലനിൽപ്പുണ്ട്. ഈ വാക്കാട്ട് അന്നഭൂതമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആദി ദൈവികമായ ഭാവത്തെ ഉൾക്കൊള്ളുകയാണ്. ആദി ദൈവികത്തിന് കാര്യകാരണം കൊണ്ടേ ഊഹിക്കാൻ പറ്റുള്ളൂ, കാര്യം കൊണ്ട് കാരണത്തെ ഊഹിക്കാനേ പറ്റുള്ളൂ. ഇവിടെ പ്രകാശമാനമായ ഒരു തേജസ് ഉള്ളത് കൊണ്ട് അതിന് കാരണമായ പൃഥ്വി ശരീരമാണെന്ന് നമുക്ക് വിധിക്കാനേ പറ്റുള്ളൂ, ദൈവയോഗം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ,
അതുകൊണ്ട് ഇവയ്ക്ക് തമ്മിലുള്ള ബന്ധത്തെ ആദ്യ ദൈവികം എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തസ്യൈ വാച പൃഥ്വി ശരീരം ജ്യോതി രൂപമയവഗ്നി തദ്യാവത്യവ വാക്ക് താവതീ പൃഥ്വി താവാൻ അയമഗ്നി. തസ്യൈ വാച പൃഥ്വി ശരീരം ജ്യോതി രൂപമയവഗ്നി തദ്യാവത്യവ വാക്ക് താവതീ പൃഥ്വി താവാനയമഗ്നി. തസ്യൈ വാച പൃഥ്വി ശരീരം ജ്യോതി രൂപമയമഗ്നി തദ്യാവത്യവ വാക്ക് താവതീ പൃഥ്വി താവാൻ അയമഗ്നി. അഥ ഇതസ്യ മനസോ ദ്യൗഃ ശരീരം ജ്യോതി രൂപമഭാവാദിത്യഃ തദ്യാവദേവ മന താവതീ ദ്യൗഃ താവാൻ അഭാവാദിത്യഃ തൗ മിഥുനം സമേതാം തദ പ്രാണോ ജായത സ ഇന്ദ്രഃ സയേഷോ അഫപത്ന ദ്വിതീയോ വൈ ഫപത്ന നാഫപത്നോ നാഫ്യഫപത്നോ ഭവതി യ ഏവം വേദാം. അഥ അനന്തരം ഏതസ്യ മനസ്സു വാക്ക് കഴിഞ്ഞു, ഇനി അടുത്ത മനസ്സാണ്. ഏതസ്യ മനസ്സോ ഈ മനസ്സിൻ്റെ ദ്യൗഹ ശരീരം, ഈ മനസ്സിൻ്റെ ശരീരം ദ്യോഹ ദ്യുലോകമാണ്. ദ്യൗഹ ശരീരം ജ്യോതിരൂപം അസൗ ആദിത്യ ജ്യോതിരൂപം അസാവാദിത്യ ജ്യോതിരൂപമാണ് ഈ ആദിത്യൻ. അസൗ ആദിത്യ ഈ ആദിത്യൻ, ഈ ആദിത്യൻ ജ്യോതിസ്വരൂപമാണ്. ജ്യോതിരൂപം അസാവാദിത്യ തത് യാവദേവ മനഃ, അതുകൊണ്ട് മനസ്സ് യാതൊന്നു വരെയാണോ നിലനിൽക്കുന്നത് താവതി ദ്യൗഹു താവാനഭാവാദിത്യ, അതുവരെയാണ് ദ്യോവും ആദിത്യനും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും ദ്യോവ് ശരീരമാണ്, മനസ്സിൻ്റെ ഒരു ആധാരമാണ് ശരീരം. ശരീരമെന്ന ആധാരത്തിലാണ് ആധേയമായ മനസ്സ് സ്ഥിതി ചെയ്യുന്നത്. ശരീരമില്ലെങ്കിൽ മനസ്സില്ല, ആധാരമില്ലെങ്കിൽ ആധേയമില്ല. വെള്ളം നിൽക്കണമെങ്കിൽ ഒരു പാത്രം വേണം, പാത്രം അതിൻ്റെ ആധാരമാണ്. അതേപോലെ ഈ മനസ്സിൻ്റെ ശരീരം ദ്യോവാണ്, സ്വർഗലോകമാണ്. ഇനിയും അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നാണെങ്കിൽ ജ്യോതിരൂപമാണ് ഈ ആദിത്യൻ. മനസ്സിൻ്റെ പ്രകാശാത്മക സ്വരൂപമാണ് ആദിത്യൻ. ആദിത്യനാണ് മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത്, പ്രസാദമുണ്ടാക്കുന്നത്. തത് യാവദേവ മനഃ താവതീ ദ്യൗഃ, അതുകൊണ്ട് മനസ്സുള്ളിടത്തോളം കാലമേ ശരീരമായ സ്വർഗത്തിൽ നിലനിൽപ്പുള്ളൂ. അതുണ്ടെങ്കിലല്ലേ അതിന് പ്രകാശമുള്ളൂ, അതുവരെ ആദിത്യം നിലനിൽപ്പുള്ളൂ. ഇവർ രണ്ടുപേരും, ആദിത്യനും ദ്യോ തൗ മിഥുനം സമേത, അവർ ദമ്പതികളായിട്ട് മാറുന്നു, മിഥുനഭാവത്തെ പ്രാപിക്കുന്നു. അഗ്നിയും ആദിത്യനുമാകുന്ന വാക്കും മനസ്സും പരസ്പരം സംസർഗത്തെ പ്രാപിച്ചു. അതാണ് തൗ മിഥുനം സമേത തഥപ്രാണോജായത, അതിൽ നിന്നുമാണ് പ്രാണനുണ്ടാകുന്നത്. ഇവർ രണ്ടുപേരും, ഈ ആദിത്യനും ദ്യവും, പരസ്പരം ഒരു സംസർഗം പ്രാപിച്ചു, കൂടിച്ചേർന്നു. അതിൽ നിന്നുമാണ് പ്രാണൻ അജായത ജനിക്കുന്നത്. സ ഇന്ദ്ര, അവനെ ഇന്ദ്രൻ എന്ന് വിളിക്കുന്നു. ഇന്ദ്രത്തെ കൂടുതൽ തിളങ്ങുന്നവൻ എന്നേ ഉള്ളൂ, പരമേശ്വര സ്വരൂപൻ എന്ന് വേണമെങ്കിൽ പറയാം. സ ഇന്ദ്ര, ആ ഇന്ദ്രൻ എന്നുള്ളതിന് വേദത്തിൽ കാണപ്പെടുന്ന യജ്ഞകർത്താവായ ഇന്ദ്രനെ അല്ല ഉദ്ദേശിക്കുന്നത്, തിളങ്ങുന്നവൻ ശോഭിക്കുന്നവൻ പരമാത്മചേതന്റെ സ്വരൂപൻ എന്നർത്ഥം. സ യേശോ അഫപത്ന സ ഏഷ, ആ ഇവൻ
അഫപത്ന ശത്രുക്കളില്ലാത്തവനാണ്. ഫപത്നന്മാർ ശത്രുക്കളുള്ളത്, അഫപത്നൻ ശത്രുക്കളില്ലാത്തവൻ. ഫേഷോ അഫപത്ന, എന്താ കാരണം? ദ്വിതീയോ വൈഫപത്ന, രണ്ടാമതൊന്നും ഉണ്ടെങ്കിലല്ലേ ശത്രുത ഉണ്ടാവുകയുള്ളൂ. ഒരു എതിരാളി ഉണ്ടാകണമെങ്കിൽ രണ്ടാമതൊരാൾ വേണം. ഒരാളെ ഉണ്ടെങ്കിൽ എതിരാളിയില്ല, ശത്രുത്വമില്ല, ഒന്നുമില്ല. ഫേഷോ അഫപത്ന ദ്വിതീയോ വൈഫപത്ന, രണ്ടാമതൊന്നും ഉണ്ടെങ്കിലല്ലേ ഫപത്നാകുന്നുള്ളൂ. അഫി അഫ്യ അഫപത്ന ഭവതി, ഇവനെ അഫപത്നനായിട്ട് ആരുമില്ല എന്ന് ഏവം വേദ, ആരാണോ ഇത് അറിയുന്നത്. ഇവനെ എതിരാളിയായിട്ട് രണ്ടാമൊരാളില്ല. ഇപ്രകാരം പ്രാണനെ എതിരില്ലാത്ത അദ്വൈതമായ പരമാത്മചൈതന്യ സ്വരൂപമാണെന്ന് ആരാണോ അറിയുന്നത്, അവനാണ് ശരിക്കും ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുന്നത്. എതിരാളി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ദ്വൈതീഭാവമാണ്, രണ്ടെണ്ണമാണ്, ദ്വൈതമാണ്. മനസ്സിനും വാക്കിനെ പോലെ തന്നെ മനസ്സിനും ഇപ്പം ആദിദൈവികമായ രണ്ട് രൂപമാണ്, ദ്വിലോകവും ആദിത്യം. രണ്ടും മനസ്സുപോലെ പരിണാമവിധേയവുമാണ്. ദ്വിലോകവും അങ്ങനെയാണ്, അവിടെ സ്ഥിരമായി ആർക്കും നിൽക്കാൻ പറ്റില്ല, മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആദിത്യനും അങ്ങനെയാണ്, ഉണ്ടായി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു തോന്നിക്കുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും മനസ്സിനെ പോലെ തന്നെ പരിണാമവിധേയന്മാരാണ്. ഈ ആദിദൈവികമായ വാക്കിനും വാക്കും മനസ്സുമാകുന്ന അഗ്നി ആദിത്യന്മാർക്ക് മുമ്പ് പറഞ്ഞു, ഇതും കൂടെ ചേർത്തിട്ട്, ദ്യാവാപൃഥിവികളിലെ അന്തരാളത്തിലാണ് ഇവരുടെ ആസ്ഥാനം. സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ള അന്തരാള സ്ഥലം, അവിടെ ഇവരെ പരസ്പരം സംസർഗം ചെയ്തു. അതിൽ നിന്നുമാണ് ചലനാത്മകമായ പ്രാണൻ ഉണ്ടാകുന്നത്. ഈ രണ്ടുപേരുടെ സംസർഗം കൊണ്ടാണ് പ്രാണൻ ഉണ്ടാകാൻ കാരണം. പ്രാണൻ ചലന സ്വരൂപനാണ്. തത്പ്രാണോ ജായത ഫൈന്ദ്ര ഫയേഷോ അഫപത്ന, ആ വായു സർവശക്തനായതുകൊണ്ട് പരമേശ്വരനുമാണ്. അവർക്കാരും എതിരാളികളായിട്ടില്ലതാരും. വാക്കും മനസ്സും ഒക്കെ പ്രാണന് കീഴടങ്ങിയിരുന്നു സാരം. ആധ്യാത്മികമായ വാക്കും മനസ്സും എല്ലാം പ്രാണന് കീഴടങ്ങിയതുപോലെ തോന്നിക്കുന്നത് കൊണ്ടാണ് ആധിദൈവികമെന്ന അർത്ഥം കിട്ടുന്നത്. ഇപ്പൊ ശത്രുക്കളില്ലാതാകുക, ശത്രു ഉണ്ടാവണമെങ്കിൽ രണ്ടാമതൊരാൾ ഉണ്ടാവണം, ഒരാൾക്കൊരാൾ തന്നെ ശത്രുവായി തീരില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ വാക് മനസ്സുകളും അഗ്നി ആദിത്യന്മാരും ഒക്കെ പരസ്പരം കൂടിച്ചേർന്ന് അതിൽ നിന്നും പ്രാണനെ സൃഷ്ടിച്ചു. പ്രാണൻ അദ്വിതീയനാണ്, അദ്വയമാണ്, പരമാത്മജയന്റെ സ്വരൂപമാണ്, ബ്രഹ്മമാണ്. അതുകൊണ്ട് ബ്രഹ്മസ്വരൂപമായി പ്രാണനെ ഉപാസിക്കണം. കാരണം ബ്രഹ്മത്തിന്റെ പരിപൂർണ ഭാവമാണ് ഈ പ്രാണനിലുള്ളത്. പ്രാണനിൽ രണ്ടൊന്നൊരവസ്ഥയില്ല. മനസ്സിലുണ്ടാവാം, വാക്കിലുണ്ടാവാം, ഇതെല്ലാം പരസ്പരം കൂടിച്ചേരുമ്പോൾ ഒന്നായിത്തീരുന്നു. അതേതസ്യ മനസോ ദ്യൗഹി ശരീരം ജ്യോതിരൂപം അസാവാദിത്യ തദ്യാവദേവ മനഃ താപതീ ദ്യൗഹു താവാനസാവാദിത്യ തൗ മിഥുനം സമേതാം തദപ്രാണോ ജായത ഫൈന്ദ്ര ഫയേഷോ ഫപത്ന ദ്വിതീയോ വൈ ഫപത്ന ന അസ്യ ഫപത്നോ ഭവതി യേവം വേദാം അഥൈതസ്യ മനസോ ദ്യൗഹി ശരീരം ജ്യോതിരൂപം അസാവാദിത്യ തദ്യ അവദേവ മനഃ താവതീ ദ്യൗഹു താവാനസാവാദിത്യ തൗ മിഥുനം സമേതാം തദപ്രാണോ ജായത ഫൈന്ദ്ര ഫയേഷോ ഫപത്ന ദ്വിതീയോ വൈ ഫപത്ന
നാഫ്യഫപത്നോഭവതി ഏവം വേദാം അഥൈതഫ്യമനസോ ദ്യൗഃ ശരീരം ജ്യോതിരൂപമഫാവാദിത്യഹം തദ്യാവദേവ മനഃ താവതീ ദ്യൗഃ താവാനഫാവാദിത്യഹം തൗ മിഥുനം ഫമേതാം തത പ്രാണോ ജായത ഫൈന്ദ്രഃ ഫയേഷോ ഫപത്നഃ ദ്വിതീയോ വൈ ഫപത്നഃ നാഫ്യഫപത്നോ ഭവതി ഏവം വേദാം അഥൈതസ്യ പ്രാണസ്യ ആപശരീരം ജ്യോതിരൂപമസൗ ചന്ദ്ര തദ്യാവാനേവ പ്രാണ താവത്യ ആപഹ താവാനസോ ചന്ദ്ര തയേതേ സർവ ഏവ സമാഹ സർവേ അനന്താഹ സയോഹ ഇതാനന്തവന്ത ഉപാസ്തേ അന്തവന്തം സലോകഹ ജയതി അഥയോ ഹൈതാൻ അനന്താൻ ഉപാസ്തേയനന്തം സ ലോകം ജയതി അഥ ഇനിയും ഏതസ്യ പ്രാണസ്യ ഈ പ്രാണന് ആദ്യത്തെ മന്ത്രത്തിൽ വാക്കും ഇപ്പോഴത്തെ മന്ത്രത്തിൽ മനസ്സും വഴി ഇനിയുള്ളത് പ്രാണന അഥൈതസ്യ പ്രാണസ്യ ആപശരീരം ആ പ്രാണന്റെ ആധിദൈവികമായ ശരീരം ജലമാണ് ആപ ജ്യോതിരൂപമസോ ചന്ദ്ര അതിന്റെ ജ്യോതി സ്വരൂപം ഈ ചന്ദ്രനുമാണ് ജലമാണ് ശരീരം ചന്ദ്രൻ ജ്യോതിസ്വരൂപനാണ് തദ്യാവാനേവ പ്രാണ താപത്യ ആപഹ തവാനസോ ചന്ദ്ര എത്ര കാലമാണോ പ്രാണൻ നിലനിൽക്കുന്നത് അതുവരെയും ജലവും അതുവരെയും ചന്ദ്രനും നിലനിൽക്കുന്നു യാവാനേവ പ്രാണത്താവത്യാപഹ താവാനസോ ചന്ദ്ര ഏതേ സർവ ഏവ സമാഹ ഇവർ എല്ലാവരും സമന്മാരാണ് സർവേ അനന്താ എല്ലാവരും അന്തമില്ലാത്തവരുമാണ് സഹ യോ ഹ ഏതാൻ അന്തവന്ത ഉപാസ്തെ ആരാണോ ഇവനെ ഇവരെ ഹൈതാൻ അന്തവന്ത ഉപാസ്തെ അന്തം ഉള്ളവനായിട്ട് ഉപാസിക്കുന്നത് ഹൈതാൻ അന്തവന്ത ഉപാസ്തെ അന്തവന്തം സലോകം ജയതി അന്തവന്തമായ ഈ ലോകത്തെ അവൻ കീഴടക്കുന്നു ജയിക്കുന്നു അഥയോ ഹൈതാൻ അനന്താൻ ഉപാസ്തേ അനന്തം സലോകം ജയതി അനന്തമായ ഇതിനെ ആരാണോ ഉപാസിക്കുന്നത് അവൻ അനന്തമായ ലോകത്തിലേക്ക് എത്തിച്ചേരുന്നു ഈ പ്രാണനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ പ്രാണന്റെ ശരീരം അപ്പാണ് വെള്ളത്തിലാണ് പ്രാണന്റെ പൂർണ്ണ ശക്തി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത് അതുകൊണ്ട് പ്രാണശക്തി സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിലാണ് അതുകൊണ്ട് വെള്ളം പ്രാണൻ തന്നെയാണെന്ന് പറയാറുണ്ട് ആപോവൈ പ്രാണ വെള്ളം തന്നെയാണ് പ്രാണൻ വെള്ളത്തിൽ കൂടിയാണ് നമുക്ക് പ്രാണശക്തി കിട്ടുന്നത് അതുകൊണ്ടാണ് മൂന്നാല് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാലും ആദ്യം ഇത്തിരി വെള്ളം കുടിച്ചാൽ ശക്തി കിട്ടുന്ന അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രാണന്റെ ശരീരമാണ് അപ്പുകൾ എന്ന് പറഞ്ഞത് ഇനി എന്താ അതിനെ പ്രകാശിപ്പിക്കുന്നത് എന്താണ് ചന്ദ്രനാണ് ജലത്തെ പ്രകാശിപ്പിക്കുന്ന ചന്ദ്രനാണ് ചന്ദ്രൻ ജലമയനാണ് ആദിത്യൻ അഗ്നിമയനാണ് ചന്ദ്രൻ ജലമയനാണ് ചന്ദ്രന്റെ രശ്മികളിൽ കൂടി നമുക്ക് ഭൂമിയിലേക്ക് ജലം ലഭിക്കാനിടയുണ്ട് കാരണം അമൃതകിരണനാണ് തണുത്ത രശ്മിയുള്ളവനാണ് അത് മഞ്ഞുതുള്ളി പോലെ അമൃതിൻ്റെ പോലെ ചന്ദ്രരശ്മികൾ ഇലകളിൽ പതിഞ്ഞാൽ അതിൽ ചെറിയ ജലത്തുള്ളിയുടെ ഛായ ഉണ്ടാകും കാരണം ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇന്നൊരു ശാസ്ത്രവും കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പ് നമ്മുടെ ഋഷിമാർ കണ്ടെത്തി കഴിഞ്ഞു ചന്ദ്രനിൽ വെള്ളമുണ്ട് അതിൻ്റെ സ്വരൂപമാണ് ചന്ദ്രൻ തന്നെ അതുകൊണ്ട് പ്രകാശാത്മകമായ
ഈ പ്രാണന്റെ സ്വരൂപം ചന്ദ്രനാണ്. അതിൽ പ്രാണൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എന്താണ് വെള്ളമുണ്ട്, അത്രത്തോളം ചന്ദ്രനുണ്ട്. ഈ പ്രാണൻ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളവും കാലവും വെള്ളമുണ്ട്, ചന്ദ്രൻ ചന്ദ്രനുണ്ട്. ഒരു മൂന്നും പരസ്പര പൂരങ്ങളായി ബന്ധിച്ചു നിൽക്കുന്നവരാണ്. ഇതെല്ലാം തുല്യവുമാണ്. ഒന്നിന് ശക്തി കൂടുതൽ, ഒന്നിന് ശക്തി കുറവ് അങ്ങനെയില്ല. പ്രാണന്റെ ശക്തിയുണ്ട്, ജലത്തിന്റെ ശക്തിയുണ്ട്, ചന്ദ്രനും ശക്തിയുണ്ട്. ഇത് മൂന്നും സമങ്ങളാണ്. എല്ലാം അനന്തങ്ങളുമാണ്, അന്തമില്ലാത്തതാണ്. ഈ ഇവരെ, ഈ പ്രാണനെയും ജലത്തെയും ചന്ദ്രനെയും ഒക്കെ ആരാണോ അന്തമുള്ളതായി ഉപാസിക്കുന്നത് അവൻ അന്തമുള്ള ലോകത്തെ ജയിക്കുന്നു. അന്തമുള്ള ലോകം ഈ ഭൂലോകമാണ്. അതിനെ ജയിച്ചിട്ട് അനന്തമായ ലോകത്തിലേക്ക് എത്തിച്ചേരും, ഉറപ്പാണ്. അന്തമുള്ളതായി ഉപാസിക്കുന്നവൻ അന്തമുള്ള ലോകത്തെ ജയിക്കുന്നു. അനന്തമായി ആരാണോ ഉപാസിക്കുന്നത് അവൻ അനന്തമായ ലോകത്തെയും കീഴ്പ്പെടുത്തുന്നു, അതിനും ജയിക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് പോകും. അതുകൊണ്ട് വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടത് അനന്തമായ ലോക സ്വരൂപത്തെയാണ്. എന്താ പ്രജാപതി സൃഷ്ടിച്ച സപ്ത അന്നങ്ങളിൽ എന്താ പ്രാണന്റെ സ്വരൂപത്തെയാണ് ഇപ്പൊ പറയുന്നത്. സപ്ത അന്നങ്ങളിൽ ഇതാ രണ്ട് ആദ്യം പറഞ്ഞു, ഒന്ന് പറഞ്ഞു, പിന്നിപ്പ ഇതാ മൂന്നെണ്ണം പറഞ്ഞു. അപ്പൊ സപ്താന്നങ്ങളിൽ പെട്ട ഒരു പ്രാണന്റെ സ്വരൂപമാണ് പറയുന്നത്. വാക്കും മനസ്സും തമ്മിൽ സംഗമിക്കുന്നത് കൊണ്ട് ഉണ്ടായ പ്രാണന്റെ അല്ല, സപ്താന്നങ്ങളിൽ കാണപ്പെടുന്ന ജലവും ചന്ദ്രനുമാകുന്ന ആധ്യാത്മികവും ആധിഭൗതികവുമായ പ്രാണന്റെ പരിണാമത്തെയാണ് ജലത്തിനും ചന്ദ്രനുള്ളത്. രണ്ടുപേരും പരിണാമ വിധേയന്മാരാണ്. ശരീരവും അതേപോലെ ജലവും അതേപോലെ ചന്ദ്രനും, ഇവര് മൂന്ന് പേരും വാസ്തവത്തിൽ ഒരേപോലെ സമന്മാരായി ഇരുന്നു കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവരാണ്. ഒന്ന് ആധ്യാത്മികവും മറ്റത് ആധിഭൗതികവുമായ പ്രാണന്റെ പരിണാമമാണ്. ഇത് രണ്ടും ജലത്തിലും ചന്ദ്രനിലും ഉണ്ട്. ആധിദൈവികമായ ഭാവത്തിലുള്ള വാക്കും മനസ്സും പ്രാണനും തുല്യമാണ്, മൂന്നും ഒരുപോലെയാണ്. അവയ്ക്ക് അന്തവുമില്ല. അവയെ അന്തമുള്ളവയായോ അന്തമില്ലാത്തതായോ ഉപാസിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള അന്തമായ ഫലവും അനന്തമായ ഫലവും കിട്ടും. ഇതാണ് ഇതുവരെ സൂചിപ്പിച്ചത്. ആധ്യാത്മികതയിലോ ആധിഭൗതികതയിലോ അപ്പുറത്തായി അതുകൊണ്ട് അളക്കാൻ പറ്റാത്ത അനന്തമായ എല്ലാ പ്രാണികളിലെയും ആത്മസ്വരൂപവും ആത്മാവിനെ ഉറപ്പിച്ചു നിലനിർത്താൻ പറ്റുന്നതുമായ ഉപാസന കൊണ്ട് അനന്തമായ ലോകത്തെ പ്രാപിക്കാം. അങ്ങനെ അനന്തമായ ലോകത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ പ്രജാപതി വിധിച്ച മൂന്ന് അന്നങ്ങളെക്കുറിച്ചും ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. മൂന്ന് അന്നങ്ങളിലെയും ആധ്യാത്മികവും ആധിഭൗതികവും ആധിദൈവികവുമായ സ്വരൂപത്തെയാണ് ഈ മൂന്ന് മന്ത്രങ്ങളിൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തിയത്. അഥൈതസ്യ പ്രാണസ്യ ആപശരീരം ജ്യോതിരൂപമസോ ചന്ദ്ര തദ്യാവാനേവ പ്രാണ താവത്യ ആപഹാം താവാനസോ ചന്ദ്ര തേതേ സർവേവ സമാഹ സർവേ അനന്താഹ സ്വയോഹ ഇതാനന്തവന്ത ഉപാസ്തേ അന്തവന്തം സലോകം ജയതി അഥയോ ഹൈതാനന്താനുപാസ്തേ അനന്തം സലോകം ജയതി അഥൈതസ്യ പ്രാണസ്യ ആവശരീരം
ജ്യോതിരൂപമസോ ചന്ദ്രഹ തദ്യാവാനേവ പ്രാണ താപത്യ ആപ താവാനഫോ ചന്ദ്രഹ തയേദേ സർവേവ സമാഹ സർവേ അനന്താഹ ഫയോ ഹൈതാൻ അന്തവന്ത ഉപാസ്തേ അന്തവന്തം സലോകം ജയതി അഥയോ ഹൈതാൻ അനന്താൻ ഉപാസ്തേ അനന്തം സലോകം ജയതി അഥൈതസ്യ പ്രാണസ്യാപശരീരം ജ്യോതിരൂപമസോ ചന്ദ്രഹ തദ്യാവാനേവ തദ്യാവാനേവ പ്രാണഃ താവത്യ ആപഃ താവാനസൗ ചന്ദ്രഃ തഃ ഏതേ സർവ ഏവ സമാഃ സർവേ അനന്താഃ സയോ ഹ ഏതാൻ അന്തവന്ത ഹൈതാനന്തവന്ത ഹ ഏതാൻ അന്തവന്തഃ ഉപാസ്തേ അന്തവന്തം സലോകം ജയതി അഥയോ ഹൈതാൻ അനന്താനുപാസ്തേ അനന്തം സലോകം ജയതി. അങ്ങനെ അന്നോപാസന കൊണ്ട് തന്നെ അന്നോപാസനയിൽ എത്തിച്ചേരുന്ന പ്രാണോപാസന തന്നെ ഓരോ മനുഷ്യരെയും അനന്തമായ ലോകത്തിലേക്ക് എത്തിക്കേണ്ട ജപ്തമാണ്. പ്രജാപതി സപ്താന്നങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായിട്ട് പ്രാണമയമായ അന്നത്തെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത്. അന്നം മൂന്ന് തരത്തിലും ഈ പ്രകൃതിയിലുണ്ട്, വാക്കായും മനസ്സായും പ്രാണനായും. ഈ അന്നം മൂന്ന് വിധത്തിൽ ഈ എന്താ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ സദാ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അന്നമയമായ ഈ പ്രാണന് ഉപാസിക്കേണ്ടതാണ്, ബ്രഹ്മസ്വരൂപമായിട്ട് തന്നെ ഉപാസിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് പൂർണ്ണമാണ്. സേഷ സംവത്സര പ്രജാപതി ഷോഡശകല തസ്യരാത്രേവ പഞ്ചദശക്കലാഹം ധ്രുവൈവാസ്യ ഷോഡശീകലാം സരാത്രിഭിരേവാച പൂയ്യതയാവ ച ക്ഷീയത്തെ സോമോ അമാവാസ്യം രാത്രിമേതയാ ഷോഡശ്യാകലയാ സർവമിതം പ്രാണഭൃത അനുപ്രവിശ്യാതപ്രാതർജായത്തെ തസ്മാദേതാം രാത്രിം പ്രാണഭൃത പ്രാണം ന വിച്ഛിന്ദ്യാ അപി കൃകടാസസ്യ ഏതസ്യായേവ ദേവതായ അപചിത്യൈ സ ഏഷ സംവത്സര. ഈ പ്രജാപതിയെ സംവത്സരമെന്ന് വിളിക്കാം. സ ഏഷ സംവത്സര പ്രജാപതി ഷോഡശകല, പതിനാറ് കലകളോട് കൂടിയതാണ്, പതിനാറ് കലകളോട് കൂടിയ സംവത്സരമാണ് ഈ പ്രജാപതി. പ്രജാപതി സൃഷ്ടികർത്താവ്, അതിൽ നിന്നാണ് അന്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ നേരത്തെ. ആ അന്നത്തെയാണ് നമ്മൾ ഉപാസിക്കുന്നത് ബ്രഹ്മമായിട്ട് തന്നെ. സേഷ സംവത്സര പ്രജാപതി ഷോഡശകല, പതിനാറ് കലകളോട് കൂടിയ ഒരു സംവത്സരമാണ്, വർഷമാണ് ഈ പ്രജാപതി. തസ്യ രാത്രേവാം പഞ്ചദശക്കല, അവന്റെ ആ പ്രജാപതിയുടെ രാത്രികൾ പതിനഞ്ച് കലകളോട് കൂടിയതാണ്. ഷോഡശി കലാഹ സരാത്രിഭി ഏവ തസ്യ രാത്രേവ പഞ്ചദശകലാഹ, രാത്രികൾ പഞ്ചദശമാണ്. ധ്രുവ ഏവ അഫ്യ ധ്രുവൈവാഫ്യ ധ്രുവ ഏവ അഫ്യ, ധ്രുവം എന്ന് വെച്ചാൽ നിത്യമായി ഉള്ളത്, മാറ്റമുണ്ടാവാത്തത്. ധ്രുവ ഏവ അഫ്യ ഷോഡശി കലാഹ, സംവത്സരസ്വരൂപമായ പതിനാറ് കലകൾ മാറ്റമുണ്ടാവാത്തതും നിത്യവും എന്നുമുള്ളതുമാണ്. തസ്യ രാത്രേവ പഞ്ചദശകലാഹ ധ്രുവായേവ ഷോഡശീകല സരാത്രിഭിരേവ ച ഏവാച ആപൂജ്യതേ രാത്രിഭിഹി ഏവ ച ആപൂജ്യതേ ച. ആ ഏവാ എന്നുള്ളത്തെ ആകാരം എടുത്ത് ഈ പൂജ്യതയുടെ കൂടെ ചേർത്തിട്ട് ആപൂജ്യതയെ നമുക്ക് അർത്ഥം പറയണം, പൂജിപ്പിക്കപ്പെടുന്നു. അവൻ തന്നെയാണ് രാത്രികളെ കൊണ്ട് തന്നെ
ഈ സംവത്സരത്തെ നിറയ്ക്കുന്നത് അവൻ തന്നെയാണ്. ഫരാത്രിഭിരേവാച പൂജ്യതേ അപചക്ഷീയതേ. രാത്രി കൊണ്ട് തന്നെ ഇത് നിറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. അപക്ഷീയതയെ ക്ഷയിച്ചു പോവുകയും ചെയ്യുന്നു, അപക്ഷീയതയെ ക്ഷയിച്ചു പോവുകയും ചെയ്യുന്നു. അമാവാസ്യാം രാത്രി ഏതയാ ഷോഡശ്യാ കലയാ സർവമിതം പ്രാണഭത് അനുപ്രവിശ്യ തഥപ്രാണ പ്രാതം ജായതേ. സോ അമാവാസ്യാം രാത്രി ഏതയാ, അവൻ സഹ അവൻ അമാവാസ്യാം രാത്രി, കർത്തവാവിന്റെ നാൾ അമാവാസിയായ രാത്രിയിൽ, കർത്തവാവിൻ്റെ അന്ന് രാത്രിയിൽ, ഏതയാ കലയാ ഈ ഷോഡശ കരകൾ കൊണ്ട്, ഈ പതിനാറ് കരകൾ കൊണ്ട് പ്രാണഭൃത്, പ്രാണനെ ഭരിക്കുന്ന പ്രാണനുള്ള, ഇതം സർവം ഇതെല്ലാം അനുപ്രവിശ്യ പ്രവേശിച്ചിട്ട്, തതഹ പിന്നീട് പ്രാതഹ ജായതെ പ്രഭാതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ പറഞ്ഞുകൊണ്ടുവന്ന പ്രജാപതി പതിനാറ് കരകളോടുകൂടിയ സംവത്സരമാണ് കാലമാണോ എന്ന് പറഞ്ഞു. അവൻ്റെ 15 കരകൾ രാത്രി തന്നെയാണ്. ഈ സംവത്സര രൂപമായ പ്രജാപതിയുടെ 16-ാമത്തെ കല നാശമില്ലാത്തതാണ്. അവൻ രാത്രി കൊണ്ട് പൂർണ്ണമാവുകയും രാത്രികളെ കൊണ്ട് പൂർണ്ണനാവുകയും ക്ഷയിക്കുകയും ചെയ്യുന്നു. കാലസ്വരൂപനായ ഈ പ്രജാപതി കർത്തവാവിന്റെ അന്ന് എല്ലാ പ്രാണികളിലും പ്രവേശിക്കും. സോ അമാവാസ്യം രാത്രി മേതയാ ഷോഡശാകലയാ സർവമിതം പ്രാണപ്രദ അനുപ്രവിശ്യ തഥപ്രാതജായത, ഇത് പ്രഭാതത്തിനുണ്ടാവുകയും ചെയ്തു. തസ്മാത് ഏതാം രാത്രി പ്രാണപ്രദ പ്രാണം നവിച്ഛിന്യ. അതുകൊണ്ട് രാത്രിയിൽ എല്ലാ പ്രാണികളിലും പ്രവേശിച്ചു, പിറ്റേ ദിവസം രാവിലെ ജനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ രാത്രിയിൽ ആ ദേവതയുടെ പൂജയ്ക്കായി ഒരു പ്രാണിയുടെയോ ഓന്തിൻ്റെ പോലും പ്രാണനെ നശിപ്പിക്കരുത്. അഹിംസയുടെ പരമമായ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കലാണ്. സംവത്സര രൂപത്തിൽ എന്നാണ് ഇവിടെ കാലത്തെ വിശേഷിപ്പിച്ചത്, പ്രജാപതി എന്ന കാലസ്വരൂപന്റെ സംവത്സരങ്ങൾ. 16 കലകളോട് കൂടിയതാണ് ഈ പ്രജാപതിയുടെ സംവത്സരങ്ങൾ. കലകളെ നമുക്ക് തിഥികൾ എന്ന് വേണേ വിളിക്കാം. കലാതു ഷോഡശീ ഭാഗ, 16 ഭാഗങ്ങളെയാണ് കലകൾ എന്ന് വിളിക്കുന്നത്. ശുക്ലപക്ഷത്തിലെ പ്രതിപദം മുതൽ ഓരോ കലകൾ കൂടി 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 പൗർണമി നാളെത്തും. അപ്പോൾ സമ്പൂർണ്ണ മണ്ഡലനാകുന്നു ചന്ദ്രൻ. അത്രയും ദിവസം കലകൾ വർദ്ധിച്ചു വർദ്ധിച്ച് അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. കറുത്തപക്ഷത്തിൽ മുതൽ കലകൾ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വന്ന് അമാവാസിയിൽ എന്നുമുള്ള ഒരു കല മാത്രമായും അവശേഷിക്കും. ആ ഒരു കല ശേഷിക്കുന്ന വരെ ക്ഷയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ക്ഷയത് അപക്ഷീയത എന്ന് പറയാൻ കാരണം. ആ ഒരു കല ശേഷിക്കുന്നത് വരെ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് അമാവാസിയിൽ ഒന്നു മാത്രമായി ശേഷിക്കും. അമാവാസിയിലെ ആ ഒറ്റ കല കൊണ്ടാണ്, ഏകമായ കല കൊണ്ടാണ് എല്ലാ പ്രാണികളിലും അന്നവും ജലവും എത്തിക്കുന്നത്. അമാവാസിയിലെ ഒറ്റ കല, അന്ന് ചന്ദ്രനെ നമുക്ക് കാണാനേ ഇല്ലല്ലോ എന്നാണ്. ഭൂമിയിലേക്ക്
ജലമയമായ പ്രാണസ്വരൂപമായ അന്നത്തെ എത്തിക്കുന്നത് ചന്ദ്രന്റെ ജോലിയാണ്. അത് ചന്ദ്രൻ വെളുത്തവാവ് വരെ ഒരു ദിവസവും തന്റെ കലകൾ അഭിവൃദ്ധി പ്രാപിച്ച് 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 പൂർണ്ണകലനായി അത് സാധിക്കും. പിറ്റേ ദിവസം മുതൽ ഓരോ കല കുറഞ്ഞ് 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 ക്ഷയം പ്രാപിക്കും. അങ്ങനെ നമ്മുടെ കാഴ്ചയിൽ ചന്ദ്രൻ ഇല്ലാണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഭൂമിക്ക് വേണ്ട ജലവും തേജസ്സും പ്രാണനും ഒക്കെ എങ്ങനെ കൊടുക്കും ചന്ദ്രൻ എന്നാണെങ്കിൽ, ആ ഒറ്റക്കല അന്നത്തിൻ്റെയും ജലത്തിൻ്റെയും സ്വരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടും. അടുത്ത ദിവസം മുതൽ രണ്ടാമത്തെ കലയോടുകൂടി വീണ്ടും ജനിക്കും. ഇങ്ങനെ 15 കഴിഞ്ഞ് പൂർണ്ണനാകുന്നു 16-ാമത്തെ കലകളോടുകൂടി. അപ്പൊ ഈ 16-ാമത്തെ ഏകമായ കലയിൽ പ്രവേശിച്ചിരുന്നു കൊണ്ട് നമ്മൾക്ക് വേണ്ട അന്നവും പ്രകാശവും എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒറ്റ പ്രാണിയെയും അന്ന് ഹിംസിക്കരുത്. കാരണം ഹിംസിച്ചാൽ അന്നം മുട്ടിപ്പോകുന്നു, അന്നത്തിനും പ്രകാശത്തിനും അവസരം നഷ്ടപ്പെടും. അമാവാസയില് ആ ഒരു രാത്രിയിൽ ഒരു കാരണവശാലും ആരെയും ഹിംസിക്കരുത്. അതുകൊണ്ടാണ് പിതൃപരമ്പരകളുടെ ദിവസമായി നമ്മൾ അമാവാസ്യെ കണ്ടത്. അന്നത്തെ ചന്ദ്രന്റെ ഒരു കല നമ്മൾക്ക് അന്നം നൽകുന്നു എന്ന്, ആ അന്നം കൊണ്ട് പിതൃക്കളുടെ ഒരു ദിവസത്തെ നമ്മൾ സമ്പന്നമാക്കണം. അതുകൊണ്ട് അമാവാസ്യ ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ച് പിതൃക്കളെ സമ്പന്നമാക്കുന്നത് മനുഷ്യന്റെ ധർമ്മമാണ്. തസ്മാത് ഏതാം രാത്രിയും പ്രാണപ്രദ പ്രാണെന്ന വിച്ഛിന്ത്യാ, അതുകൊണ്ട് ഈ രാത്രിയിൽ പ്രാണഭൃത്തുകൾ പ്രാണനെ വിച്ഛേദിക്കരുത്, നശിപ്പിക്കരുത്. അപ്പൊ ഈ കൃഗലാസസ്യ ഒരോന്തിൻ്റെ പോലും ഏതസ്യവ ദേവതായ അപചിത്യേ, ഒരു ഓന്തിൻ്റെ പോലും പ്രാണനെ നശിപ്പിക്കരുത്. നിത്യമായ ഒരു കല ശേഷിച്ച് അതുകൊണ്ട് അന്നവും വെളിച്ചവും നൽകുന്നു എന്നുള്ളത് കൊണ്ട് അന്നത്തെ രാത്രിയിൽ ഒരു പ്രാണികളെയും നശിപ്പിക്കരുത്. ഓന്തിനെ പോലും നശിപ്പിക്കരുത്. ഓന്തിനെ എന്താ കൃഗലാസസ്യ എന്നോ
സാറിന്റെ നെറ്റ് പോയതാണോ? അതെന്താ സാറേ, സാർ നിർത്തുകയാണോ? അല്ലല്ല, നെറ്റ് പോയതാണോ? നെറ്റ് പോയ ഞാൻ ഓർത്ത് ഞങ്ങളുടെ ഇതൊന്നും അല്ല പോകുന്നത്. സാർ ഹെറ്റായി. ഇടയ്ക്ക് നെറ്റ് പോയതായിരുന്നു, ഇപ്പൊ ശരിയായി. നിങ്ങൾക്ക് അതങ്ങ് വൃത്തിയാക്കാം. അതുകൊണ്ടാണ് ഓന്തിനെ പോലും കൊല്ലരുത് എന്ന് പറയാൻ കാരണം. എന്താണ് ഓന്തിനെ എന്ന് പറയാൻ കാരണം ആണെങ്കിൽ, ജീവികളിൽ വെച്ച് ഏറ്റവും പാപസ്വരൂപമായത് ഓന്താണ് എന്ന് ഇതിഹാസ പുരാണങ്ങൾ പറയുന്നു. എൻ്റെ ശാസ്ത്രീയത എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ പറ്റൂ. അതുകൊണ്ട് അതിനെ കാണുന്നത് അമംഗളമാണെന്ന് വിചാരിക്കാറുണ്ട്. അതുകൊണ്ട് പ്രാണികൾ ഓന്തിനെ എവിടെ കണ്ടാലും അത് അമംഗള സ്വരൂപമാണെന്ന് കണ്ട് അതിനെ കൊല്ലാറുണ്ട്. അതിനെ പോലും കർത്താവിനൊന്ന് കൊല്ലരുത് എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ഒരു ഹിംസയും കർത്താവിൻ്റെ അന്ന് പാടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. കാരണം അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് സംഭവിക്കുന്നത് അന്നത്തിനും പ്രാണനും മുട്ടുണ്ടാകും. വേണ്ട വിധത്തിൽ പ്രാണൻ കിട്ടില്ല, അന്നവും കിട്ടില്ല. അവയെ സംരക്ഷിക്കലാണ്. അന്ന് ചന്ദ്രൻ ഏകകലനാണ്, ഒറ്റക്കല മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഒരു പക്ഷെ കാണുന്നില്ലെങ്കിലും ചന്ദ്രനുണ്ട്. ചന്ദ്രൻ ഇല്ലാതാകത്തില്ല. ആ ഒരു കല കൊണ്ട് ചന്ദ്രൻ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നുണ്ട് ഭൂമിയിൽ വേണ്ടുന്ന എല്ലാ പ്രാണിവർഗങ്ങളും ജലവും പ്രാണനും എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ അവസ്ഥയിൽ എല്ലാ പ്രാണികൾക്കും വേണ്ടുന്ന അന്നവും പ്രാണനും സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കൊല്ലാൻ പാടില്ല. ബാക്കി ദിവസങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. ഈ ദിവസം അങ്ങനെ നേരിട്ട് കിട്ടുകയല്ല. അതുകൊണ്ട് ആ ദിവസം ഒരു കാരണവശാലും ഒരു പ്രാണികളെയും കൊല്ലരുത്. അതുകൊണ്ടാണത് പിതൃക്കൾക്ക് ഏറ്റവും യോഗ്യമായ ഒരു കാലമാണ് എന്ന് അതിനെക്കുറിച്ച് പറയുക. മനസ്സ് പിതാവാണ്, വാക്ക് മാതാവാണ്, പ്രാണൻ പ്രജകളാണ്. ഇവരെ ഈ മൂന്ന് പേരും, വാക്കും മനസ്സും പ്രാണനും, ആ ഒരു ദിവസം ചന്ദ്രന്റെ ഉപാസനയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടാണ് ഒരു വ്രതചര്യ പോലെയാണ് അമാവാസ്യ അനുഷ്ഠിക്കുന്നത്. അന്ന് കൊടുക്കുന്ന അന്നം, അന്ന് കൊടുക്കുന്ന പ്രാണൻ പിതൃക്കൾക്ക് ഏറ്റവും ആനന്ദദായകമായിരിക്കും മറ്റുള്ള ദിവസത്തേക്കാൾ.
അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം അമാവാസി വ്രതങ്ങൾ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് എത്രയോ കാലങ്ങളായി ഭാരതീയർ അറിയുകയും ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കാം. ഉപനിഷത്ത് അതിൻ്റെ ഒരു യുക്തിസഹമായ ആധ്യാത്മികതയിലേക്ക് ഒന്ന് കടന്നാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. യോ വൈ സസംവത്സര പ്രജാവതി ഷോഡശകല അയമേവ സ്വയോയമേവം വിത്പുരുഷഃ തസ്യ വിത്തമേവ പഞ്ചദശകലാഹം ആത്മൈവാസ്യ ഷോഡശീകല സ വിത്തേനൈവ ച പൂജ്യതേ അപചക്ഷീയതേ. അവിടെ രണ്ടിടത്തും അർത്ഥം പറയുമ്പോൾ വിത്തേനൈവ ച ആപൂജ്യതയെന്നും അപചക്ഷീയത എന്നുള്ളത് അപക്ഷീയതേ ച എന്നും വർണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അർത്ഥം പറഞ്ഞെങ്കിലേ പൂർണ്ണമാകുള്ളൂ. വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാം, പക്ഷെ അർത്ഥം പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം. ആത്മൈവാസ്യ ഷോഡശീകല സവിത്തേനൈവാച പൂജ്യതേ അവചക്ഷീയതേ തദ്ദേതത് തദേ ഏതത് അന്നഭ്യം യഥയമാത്മാ പ്രഥുർവിത്തം തസ്മാത് യദ്യപി സർവജ്ഞാനിം ജീയതേ ആത്മന അതല്ല ശേഷ സംവത്സര പ്രജാപതി ഷോഡശകലഹ തസ്യ രാത്രേവ പഞ്ചദശകലാഹം ധ്രുവൈവാസ്യ ഷോഡശീ കലാ സരാത്രിഭിരേവ ച പൂജ്യതേ അപചക്ഷീയതേ സോമാവാസ്യം രാത്രിമേതയാ ഷോഡശ്യാകലയാ സർവമിതം പ്രാണപ്രദ അനുപ്രവിശ്യാ തത പ്രാതർജായതേ തസ്മാദേതാം രാത്രി പ്രാണപ്രദ പ്രാണം ന വിച്ഛന്ത്യാ അപി ഗഗനാസസ്യ ഏതസ്യായേവ ദേവതായ അപചിത്യൈ സേഷ സംവത്സര പ്രജാപതി ഷോഡശകലഹ തസ്യ രാത്രേവ പഞ്ചദശകലാഹം ധ്രുവൈവാസ്യ ഷോഡശീകല സരാത്രധിരേവാ രാത്രിധിരേവാ ച പൂജ്യതേ അവചക്ഷീയതേ സോമാവാസ്യം രാത്രിമേതയാ ഷോഡശ്യാകലയാം സർവമിതം പ്രാണഭദ് അനുപ്രവിശ്യ തതപ്രാതർജായതേ തസ്മാദേതാം രാത്രി പ്രാണഭദപ്രാണം ന വിച്ഛിന്ത്യാ അപി ഗഗലാസസ്യ ഏതസ്യായേവ ദേവതായ അപചിത്യൈ ഫയേഷഫം വത്സര പ്രജാപതി ഷോഡശകലാം തസ്യ രാത്രേവ പഞ്ചദശകലാ ധ്രുവൈവാസ്യ ഷോഡശീകല സരാത്രിഭിരേവാ ച പൂജ്യതേ അപചക്ഷീയതേ സോമാവാസ്യം രാത്രിമേതയാ ഷോഡശ്യാകലയാം സർവമിതം പ്രാണഭദനു പ്രവിശ്യാം തതപ്രാതർജായതേ യസ്മാദേതാം രാത്രി പ്രാണഭദപ്രാണം ന വിച്ഛിന്ത്യാ അപി കകലാസ്യ ഏതസ്യായേവ ദേവതായാഹ അപജിത്യൈ എന്നിങ്ങനെ പ്രാണോപാസനയുടെ മഹാത്മ്യം അന്നസ്വരൂപമായ ചന്ദ്രനിൽ കൂടി പ്രാണിവർഗങ്ങൾ അനുഭവിച്ചറിയുന്നു എന്നുള്ളതുകൊണ്ട് പ്രാണോപാസന അനിവാര്യമാണ് അന്നോപാസനയ്ക്ക് വേണ്ടി. അതിൻ്റെ ആധ്യാത്മികവും ആദ്യ ഭൗതികവും ആദ്യ ദൈവികവുമായ മഹാത്മ്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചു വന്നത്. അവസാനം ഷോഡശകലാത്മകനായ ചന്ദ്രൻ്റെ ഏകകല മനുഷ്യന് പ്രാണനും അന്നവും പ്രദാനം ചെയ്യുവാൻ പര്യാപ്തമാണ് എന്നുള്ളതുകൊണ്ട് ഏകകലനായിരിക്കുന്ന ആ ദിവസം ഒരു പ്രാണികളെയും വേദനിപ്പിക്കാതെ നിഗ്രഹിക്കാതെ വിഷമിപ്പിക്കാതെ വ്രതചര്യയായി അനുഷ്ഠിച്ചുകൊണ്ട് പ്രാണോപാസന അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കലാണ് ഈ മന്ത്രത്തിൽ ചെയ്തത്. അടുത്തൊരു മന്ത്രം കൂടി നോക്കാൻ സമയം നമുക്ക് കിട്ടില്ല, ഇവിടെ ഉപസംഹരിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചക്ഷീയത അപചക്ഷീയത
ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, ചാ കഴിഞ്ഞിട്ട് അഗ്നിക്ഷീയതയെന്നിട്ടിരിക്കുന്നു. അതെ, അത് കൂട്ടി നമ്മൾ അർത്ഥം പറയുമ്പോൾ ചാ ഇവിടുന്ന് മാറ്റിയിട്ട് അപക്ഷീയതേ ച എന്നാക്കും. വായിക്കുമ്പം ഇതേപോലെ അങ്ങ് വായിച്ചാൽ മതി, ഇങ്ങനെ വായിച്ചാൽ പൂജ്യതയെ അവച ക്ഷീയതയെന്ന് വായിച്ചാൽ. ഇതിനകത്ത് എപ്പറാ സാറേ മൈത്ര ഇത് യാജ്ഞവൽക്കം വരുന്ന യാജ്ഞവൽക്കം ആ വിഷയത്തിലോട്ട് വരാൻ പോവാണ്. എന്റെ ആമുഖമാണിത്. നമ്മൾ പലപ്പോഴും ആമുഖം അറിയാതെ വിഷയത്തിലോട്ട് പോവുക ചെയ്ത് ഇത്. പക്ഷേ ആദ്യം മുതൽ പഠിച്ചു വരുമ്പോൾ ആമുഖത്തിൽ കൂടിയേ വിഷയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഷോഡശകലാധിപനായ ചന്ദ്രൻ ഒരു നില മാത്രമാകുന്നോ? പതിനഞ്ച് ദിവസമല്ലേ ഉള്ളു വാസ്തവത്തിൽ, പതിനഞ്ച് കലകളെ ഉള്ളു. പക്ഷേ ഈ പതിനഞ്ച് കലകൾ ഒന്നിച്ചു കൂടിച്ചേരുന്നത് ഒറ്റ കലയിലാണ്, പതിനാറാമത്തെ കലയിലാണ്. അതിൽ നിന്നാണ് പതിനഞ്ച് കലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കല അവശേഷിക്കുള്ളൂ, അതുകൊണ്ട് ഷോഡശ കലാത്മകനാണ് എന്ന് പറഞ്ഞു. കിട്ടിയോ സംശയം കിട്ടിയോ? നമ്മള് ഈ ഷോഡശ കലകൾ എന്ന് പറയുന്ന ആ കലകൾ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, കലകൾ എന്ന് വെച്ചാൽ ഭാഗം എന്നേ ഉള്ളൂ. ഈ മനുഷ്യന്റെ ഷോഡശ കലകൾ എന്ന് പറയുന്ന സംസ്കാരം അത് കലയല്ല, സംസ്കാരമാണ്. 64 കലകളാണല്ലോ ഉള്ളല്ലേ? ആ 64 കലകൾ അത് ശാസ്ത്രീയമായ കലകളാണ്. അത്യാസ നിരാസം എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഏതാ അത്യാസ നിരാസം? അധ്യാസം എന്ന് വെച്ചാല് ഇല്ലാത്ത ഒന്നിലേക്ക് ഉള്ളത് ഉള്ളതുപോലെ തോന്നിക്കുന്ന ഒന്നിനെ ആരോപിക്കലാണ് അധ്യാസം. അത് പിന്നെ വെള്ളി മറ്റേ മുത്തുച്ചിപ്പിയിൽ വെള്ളി ആരോപിക്കുന്നതാ? അതെ, അത് കഴിയുമ്പോൾ അതിനെ നിരസിച്ചു കളയും, അതല്ല എന്ന് തന്നെ മനസ്സിലാക്കും. അത് എന്താണ്, വെള്ളി അല്ല എന്ന് തന്നെ മനസ്സിലാക്കും. ശരിക്കുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താ തദ്വതി അതദ്വത് ആരോപം എന്നാണ് എന്റെ ശാസ്ത്രീയമായ ഒരു നിർവചനം. എങ്ങനെയാണ് ഒന്നല്ലാത്ത ഒന്ന് അതിനെ മറ്റൊന്നിലേക്ക് ആരോപിക്കുമ്പോൾ അധ്യാസം. അധ്യാസം തോന്നൽ എന്നർത്ഥം. അധ്യാസം എന്ന വാക്കിനർത്ഥം അങ്ങനെ തോന്നിക്കും, പക്ഷെ അതല്ല. ആ തോന്നലിനെ പിന്നെ നിരസിക്കണം, അപ്പോഴേ ശരിയായ ആത്മബോധം ഉണ്ടാകാൻ പറ്റുള്ളൂ. സാഹിത്യത്തിൽ പറയാമല്ലോ സാറേ, ചന്ദ്രനിൽ കളങ്കം ഉണ്ടെന്ന് ആരോപിക്കുക, അത് കവികളാണ്. ആ അങ്ങനെ അതുപോലെ ആരോപണമല്ലേ, അത്രേ ഉള്ളൂ. അത് ഇല്ലെന്ന് പിന്നെ അത് നിരാസിക്കുകയാണ്. അതുകൊണ്ട് കിട്ടുന്ന നമുക്ക് പരമാർത്ഥം മനസ്സിലാക്കാവുന്നതാണോ? അതെ, ഈശ്വരന് ഈ പ്രപഞ്ചം അധ്യാസമാണ്. അധ്യാസമാണ്. ആ അധ്യാസം മാറ്റിക്കഴിഞ്ഞാൽ ഈശ്വരൻ നേരിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഈശ്വരൻ മാത്രമേ ഉള്ളൂ അധ്യാസത്തെ നിരസിക്കാൻ. ഈ പ്രപഞ്ചം അധ്യാസമാണ്, തോന്നലാണ്. അതിനെ എന്ത് ചെയ്യണം? നിരസിക്കണം. അപ്പൊ അധ്യാസ നിരാസങ്ങൾ കൊണ്ട് യഥാർത്ഥ വസ്തു ശരിക്കും അറിയാൻ പറ്റൂന്നാണ്.
അത്ര. നന്ദി സാറേ, ഇതൊരു സംശയമായിരുന്നു. പറയുന്നപ്പോ ഇന്ന് സമ്മതിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ.